നമുക്ക് ഖർക്കീവിൽ നിന്ന് രണ്ട് കുട്ടികളുടെ സന്ദേശം വന്നിട്ടുണ്ട്. അവർ വലിയ പ്രതിസന്ധിയിലാണ്. നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. നമ്മൾ ഇവിടെ ഇപ്പോൾ നിന്നിട്ട് ഇതിപ്പോൾ 6ാം ദിവസമാണ്. നമുക്ക് ഇതുവരെയായിട്ട് ഒരു ഹെൽപ്പോ ഒന്നും നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. നമ്മൾ എംബസിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വരും എന്ന് വിചാരിച്ച് എന്നിപ്പോൾ 6 ദിവസമായി. ഇതുവരെ ഞങ്ങൾ ഖർക്കീവിലാണ് ഉള്ളത്. ഖർക്കീവിൽ നിന്ന് തന്നെ കുറെ സ്റ്റുഡൻസ് ഇന്നലെയൊക്കെ പോയിട്ടുണ്ട്, ലൈവ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എംബസിന്ന് എന്തെങ്കിലും നിർദ്ദേശം കിട്ടുമെന്ന് പറഞ്ഞ് ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് ഇപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് ചോദിക്കുന്നു അവർക്കെല്ലാം രക്ഷപ്പെടാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മാറിയില്ല എന്ന്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു സ്റ്റുഡന്റ് മരിച്ചു എന്നാണ്. ഞങ്ങൾ ഒന്ന് ഇവിടെ കിടന്ന് പട്ടിണി എന്നുവെച്ചാവും, ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ല വെച്ചാവും, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. നമുക്ക് ഇനി വേറൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിലൊന്നും ആരുടെ കയ്യിലും ഇപ്പൊ ഇല്ല. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി തിരിക്കുക എന്നല്ല, നമ്മുടെ കയ്യിൽ ആരുടെയും വേറൊരു ഓപ്ഷനും ഇല്ല. നമ്മള് ഇനിയിപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ വെച്ചാൽ നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? എത്രയെന്നും പറഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ഈ ബംഗറിലും മെട്രോയിലും ആയിട്ടൊക്കെ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അവരുടെ റിസ്കിലാണ് ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി പോകുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ ആരുടെയും ഇനിയിപ്പോ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ റിസ്കിൽ നമ്മളിപ്പോ ഇറങ്ങാൻ തന്നെ ഇപ്പൊ തീരുമാനിച്ചിരിക്കുക. അല്ലാതെ ഇനിയിപ്പോ എംബസിയായും നമുക്ക് നിന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പോ തോന്നുന്നു നമ്മള് വെറുതെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഹോപ്പ് വെച്ചിരുന്ന് ഫസ്റ്റ് നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല. ഇത് കൊല്ലത്തുള്ള കൊല്ലം സ്വദേശിയായ റുക്സാനയും അതുപോലെ തിരുവനന്തപുരം സ്വദേശിനിയായ ഉത്തരയുമാണ്. അവരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഖർക്കീവിലാണ് അവരവിടെ തുടരുന്നത്. അവിടുത്തെ ബംഗറുകളിലാണ്, ബംഗറിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് നിൽക്കുന്നത്. അവരോടൊപ്പമുള്ളവരൊക്കെ സ്വന്തം റിസ്കിൽ പുറത്തേക്ക് പോയി. പക്ഷേ എംബസിയുടെ ഒരു നിർദ്ദേശവും ഇവരിലേക്ക് എത്തുന്നില്ലാത്തത് കൊണ്ട് അവരവിടെ തുടരുകയാണ്. മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരും പുറത്തേക്ക് ഇറങ്ങും എന്ന് പറയുന്നു. പക്ഷേ ചുറ്റും ഷെല്ലിംഗ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരോട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക എന്നറിയില്ല. എന്തായാലും ഒരു ഇടപെടൽ, അടിയന്തരമായ ഇടപെടൽ ഇത്തരം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ.